കേടായ എൽ ഇ ഡി ബൾബുകൾ എങ്ങനെ സിമ്പിളായി റിപ്പയർ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു എൽ ഇ ഡി ബൾബ് എടുത്തിട്ട് അതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലല്ല ഉള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു കത്തിയോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള അടപ്പൊന്ന് അഴിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അഴിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു എൽ ഇ ഡി പാനൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തതിന് ശേഷം ഓരോ എൽ ഇ ഡി വീതം ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഹൈ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ 9 വോൾട്ട് അപ്ലൈ ചെയ്താലൊന്നും ഈ എൽ ഇ ഡി ഡാമേജ് ആയി പോകത്തില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഒരു എൽ ഇ ഡി മാത്രമാണ് ഡാമേജ് ആയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു എൽ ഇ ഡി ഡാമേജ് ആയി തന്നെ ഇത് മുഴുവനായിട്ടും വർക്കാവാതെയാവും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. ഈ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡാണുള്ളത്. ഒന്നെങ്കിൽ ആ എൽ ഇ ഡി റീപ്ലേസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ എൽ ഇ ഡിയുടെ 2 കണക്ഷൻസ് തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് സിമ്പിളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വയർ എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു നാര് മാത്രം എടുത്തിട്ട് ആ എൽ ഇ ഡിയുടെ 2 കണക്ഷൻസ് തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഞാൻ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സോൾഡറിങ് പെട്ടെന്ന് നടക്കും. അതിനാണത് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ആ എൽ ഇ ഡി ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടപ്പൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ല അടിപൊളിയായി വർക്കാവുന്നുണ്ട്. ഏതെങ്കിലും 1 or 2 എൽ ഇ ഡി മാത്രം ഡാമേജായി പോയതാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്ത് അത് റിപ്പയർ ചെയ്യുന്നതാണ്. കൂടുതൽ എൽ ഇ ഡി ഡാമേജായി പോയാൽ ആ എൽ ഇ ഡി പാനൽ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കംപ്ലയിൻറ്റ് നോക്കാം. അതിലാദ്യം ചെയ്ത പോലെ തന്നെ ആ എൽ ഇ ഡി ബൾബിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എൽ ഇ ഡി ബൾബ് ചെക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയും എല്ലാ എൽ ഇ ഡി ബൾബുകളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് എല്ലാ എൽ ഇ ഡിസും ചെക്ക് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 വോൾട്ടിൻ്റെ ഒരു ചാർജർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പവറാണ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 9 വോൾട്ടിൻ്റെ ബാറ്ററിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാർജർ കട്ട് ചെയ്തിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ 2 എൽ ഇ ഡിയാണ് ഡാമേജ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള എൽ ഇ ഡികൾക്കൊക്കെ ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ എൽ ഇ ഡി പാനൽ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആ സോൾഡർ ചെയ്തിട്ടുള്ള 2 പോയിൻറ്റിൽ നിന്നും ആ കണക്ഷൻ റിമൂവ് ചെയ്തിട്ട് എൽ ഇ ഡി പാനൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള എൽ ഇ ഡി പാനലുകൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. 30 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ 10-15 സെറ്റായിട്ട് മാത്രമേ വാങ്ങാൻ പറ്റൂ. പിന്നെ എൽ ഇ ഡി പാനൽ വാങ്ങുമ്പോൾ നിങ്ങൾ എത്ര വാട്സിൻ്റെ എൽ ഇ ഡി ബൾബാണോ റിപ്പയർ ചെയ്യുന്നത് അതിന് ഈക്വലായിട്ടുള്ള എൽ ഇ ഡി പാനൽ വേണം നോക്കി വാങ്ങുവാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഇനി ആ എൽ ഇ ഡി പാനൽ അതിലോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അടപ്പ് കൂടി ഒന്ന് അടിച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ലപോലെ വർക്കാവുന്നുണ്ട്. ഇനി മൂന്നാമത് വരാൻ സാധ്യതയുള്ള കംപ്ലയിൻ്റാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു എൽ ഇ ഡി ബൾബ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലോട്ട് പവർ കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അതിൻ്റെ അടപ്പ് കൂടിയിട്ട് എല്ലാ എൽ ഇ ഡിയും ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൽ ഇ ഡിസ് മുഴുവനായിട്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. എൽ ഇ ഡിസിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡ്രയർ ബോർഡിനായിരിക്കും തീർച്ചയായും കംപ്ലയിൻറ്റ് ഉണ്ടാവുക. അതിനുവേണ്ടി ആദ്യം തന്നെ ആ എൽ ഇ ഡി പാനൽ റിമൂവ് ചെയ്തിട്ട് ഡ്രയർ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൽ ഇ ഡി പാനൽ അഴിച്ചെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ആ അലുമിനിയം പ്ലേറ്റ് കൂടി ഓപ്പൺ ചെയ്തെടുക്കണം. അതിനകത്താണ് ഈ എൽ ഇ ഡി ബൾബിൻ്റെ ഡ്രയർ ബോർഡ് ഉണ്ടാവുക. അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആ ഡ്രയർ ബോർഡ് കാണുവാൻ സാധിക്കും. ഇനി ആ ഡ്രയർ ബോർഡ് അതിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് പുതിയ ഡ്രയർ ബോർഡ് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. എൽ ഇ ഡി ബൾബിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ആ സോൾഡറിലേക്കുള്ള കണക്ഷൻ ഉള്ളത്. അത് ഉപയോഗിച്ചിട്ട് അതിന് അഴിച്ചെടുക്കാം. ഇതുപോലുള്ള ഡ്രയർ ബോർഡ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുവാൻ കിട്ടും. ഇതിനും ഏകദേശം 30 രൂപയോളം മാത്രമേ വില വരുന്നുള്ളൂ. ഇനി ഈ ഡ്രൈവർ ബോർഡ് നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച സ്ഥാനത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഡ്രൈവർ ബോർഡ് വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എത്ര വാട്ട്സിൻ്റെ LED ബൾബാണോ റിപ്പയർ ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഡ്രൈവർ ബോർഡ് വേണം കടയിൽ നിന്ന് വാങ്ങുന്നത്. ഡ്രൈവർ ബോർഡിലെ ഓരോ കമ്പോണൻസ് ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം ഡ്രൈവർ ബോർഡ് തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിന് കടകളിൽ 30 രൂപയോളം മാത്രമേ വില വരുന്നുള്ളൂ. നമ്മൾ ഏകദേശം കമ്പോണൻസ് ഒക്കെ വാങ്ങി വരുമ്പോഴും ഏകദേശം ഈ റേറ്റ് തന്നെ ആവുന്നുണ്ട്. അതുകൂടാതെ LED പാനലും ഡ്രൈവർ ബോർഡൊക്കെ വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് ഡ്രൈവർ ബോർഡൊക്കെ ഫിക്സ് ചെയ്ത് LED പാനലും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല അടിപൊളിയായി തന്നെ വർക്കാവുന്നുണ്ട്. ഇനി അതിൻ്റെ അടപ്പ് കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് പൊട്ടിപ്പോയിരുന്നു, അതുകൊണ്ട് ഗ്ലൂ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കാരണം ചില ഭാഗങ്ങൾ സ്പീഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക, തീർച്ചയായും റിപ്ലൈ ലഭിക്കുന്നതാണ്.